ബന്ധപ്പെട്ട ടെൻഡർ സുതാര്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും എല്ലാ മാനദണ്ഡങ്ങളെയും മറികടന്നാണ് കരാർ നൽകിയതെന്നും കണ്ണൂർ ആസ്ഥാനമാക്കിയുള്ള ചില കമ്പനികളാണ് ഇതിനു പിന്നിലെന്നും സതീശൻ ആരോപിച്ചു. ഇടുക്കി ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലയിലെ മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങളെക്കുറിച്ച് പഠിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ രൂപീകരിച്ച ടാസ്ക് ഫോഴ്സിന്റെ യോഗം ഇന്ന് ചിന്നക്കനാലിൽ തുടങ്ങി. അരിക്കൊമ്പന്റെ ആക്രമണമാണ് ഇപ്പോൾ പ്രധാനമായും പരിഗണിക്കുക. തിരുവില്ലാമലയിലെ 8 വയസ്സുകാരിയുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം പുറത്ത്. ഫോൺ പൊട്ടിത്തെറിച്ചുണ്ടായ പരിക്ക് മരണകാരണമായെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ മുഖത്തും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. കോഴിക്കോട് കട്ടിപ്പാറയിൽ നിന്നും കാണാതായ ആദിവാസി സ്ത്രീയെ ഉൾവനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കട്ടിപ്പാറ കാക്കണഞ്ചേരി സ്വദേശി ലീലയാണ് മരിച്ചത്. 20 ദിവസം മുൻപാണ് ഇവരെ കാണാതായത്. സ്വർണ്ണ കള്ളക്കടത്ത് കേസുകളെക്കുറിച്ച് യുവം വേദിയിലെ മോദിയുടെ പരാമർശത്തിനെതിരെ CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് രംഗത്ത്. പ്രധാനമന്ത്രി മോദി ഇതിലേറെ തരനിലയിലേക്ക് തരം താഴാമോ എന്നും അദ്ദേഹം ചോദിച്ചു. NCERT ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ കേരളം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. മുഗൾ ചരിത്രം, ഗുജറാത്ത് കലാപം അടക്കം ഒഴിവാക്കിയ ഭാഗങ്ങളാണ് കേരളം പഠിപ്പിക്കുന്നത്. SCERT ഇതിനായി സപ്ലിമെന്ററിയായി പാഠപുസ്തകം അച്ചടിച്ച് പുറത്തിറക്കും. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സർക്കാരിന്റെ വികസന പരിപാടികളിൽ നിന്നും പ്രതിപക്ഷ നേതാവ് VD സതീശിനെ ഒഴിവാക്കിയത് ശരിയായ നടപടിയല്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. റസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റും BJP MP യുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരായ വനിതാ താരങ്ങളുടെ ലൈംഗിക ചൂഷണം അടക്കമുള്ള പരാതികളിൽ FIR രജിസ്റ്റർ ചെയ്യാത്തതിൽ ഡൽഹി പോലീസിന് നോട്ടീസ് അയച്ച സുപ്രീംകോടതി. 7 വനിതാ ഗുസ്തി താരങ്ങളാണ് ബ്രിജ്ഭൂഷണെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഇതിലൊരാൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്. BJPക്കെതിരെ ഐക്യമുറപ്പിക്കാൻ പ്രതിപക്ഷ കക്ഷികളുടെ സംയുക്ത യോഗം ബീഹാറിലെ പട്നയിൽ ചേരുന്നത് പരിഗണനയിൽ. ഇന്നലെ കൂടിക്കാഴ്ചയ്ക്കായി കൊൽക്കത്തയിലെത്തിയ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് എന്നിവരോട് ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ നേതാവുമായ മമതാ ബാനർജിയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. അദാനി വിഷയത്തിൽ പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികളും സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ താനും പിന്തുണയ്ക്കുമെന്ന് NCP അധ്യക്ഷൻ ശരത് പവാർ ആവർത്തിച്ചു. നേരത്തെ JPCയെ തള്ളി പവാർ രംഗത്തെത്തിയത് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളെ ഞെട്ടിച്ചിരുന്നു. കർണാടകയിൽ BJP ജയിച്ചാൽ ബസവരാജ് ബൊമ്മൈ തന്നെ മുഖ്യമന്ത്രിയാകും. ലിംഗായത്ത് വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ഒരാളെ മുഖ്യമന്ത്രിയാക്കാമെന്ന് ഉറപ്പു നൽകി ലിംഗായത്ത് വോട്ട് ചോരാതിരിക്കാനുള്ള നീക്കമാണ് BJP നടത്തുന്നത്. ഇത് സംബന്ധിച്ച് ബൊമ്മെ, യെദ്യൂരപ്പ അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി അമിത്ഷാ ചർച്ച നടത്തി. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും ജനതാദളിസും തമ്മിലുള്ള പോരാട്ടത്തിനിടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ വിഭാഗമായ SDPയെയും അസദുദ്ദീൻ ഉവൈസിയുടെ ഓൾ ഇന്ത്യ മജ്ലിസെ ഇത്തിഹാദുൽ മുസ്ലിമീനും കാര്യമായ മത്സരരംഗത്തില്ലാത്തതിനാൽ കോൺഗ്രസിന് ആശ്വാസം. ഇവർ 13% വരുന്ന മുസ്ലിം വോട്ട് വിഭജിക്കുമോ എന്നായിരുന്നു കോൺഗ്രസിൻ്റെ ആശങ്ക. പരിഗണിക്കുന്ന കേസുകളിൽ സംബന്ധിച്ച് ജഡ്ജിമാർ അഭിമുഖങ്ങൾ നൽകരുതെന്ന് സുപ്രീംകോടതി. കൽക്കട്ട ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി അഭിജിത് ഗംഗോപാധ്യായയോട് വിശദീകരണം തേടിയാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിരീക്ഷണം. ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്രം ശൈത്യകാലത്തെ താൽക്കാലിക അടച്ചിടലിന് ശേഷം ഇന്ന് രാവിലെ തുറന്നു. രാവിലെ 6:30 പ്രത്യേക പൂജയോടെ ക്ഷേത്രം നട തുറന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടിയുള്ളതായിരുന്നു ഇന്നത്തെ ആദ്യ പൂജ. കാലാവസ്ഥ പ്രതികൂലമായിട്ടും ഏകദേശം 10,000 തീർത്ഥാടകർ നടതുറപ്പ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തി. അദീഖ് അഹമ്മദിനെയും സഹോദരൻ അഷ്റഫിനെയും വെടിവെച്ച 3 പേർ 16 സെക്കൻഡിനുള്ളിൽ 34 ബുള്ളറ്റുകൾ ഉതിർത്തുവെന്ന കണ്ടെത്തൽ. ഇരട്ട കൊലപാതകം അന്വേഷിക്കാൻ രൂപീകരിച്ച ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 15 റൗണ്ട് 9 mm ബുള്ളറ്റുകളുള്ള ടർക്കിഷ് സഗാന FSEMI ഓട്ടോമാറ്റിക് പിസ്റ്റളുകളാണ് അക്രമികളുടെ കയ്യിലുണ്ടായിരുന്നത്. ബീഹാറിലെ ഗുണ്ടാത്തലവനും രാഷ്ട്രീയക്കാരനുമായ ആനന്ദമോഹൻ ജയിൽ മോചിതനായി. പട്നയിൽ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പരോളിൽ കഴിയുകയായിരുന്നു ആനന്ദമോഹൻ. ഇതിനിടെ 10 April നിതീഷ് കുമാർ സർക്കാർ ജയിൽ ചട്ടങ്ങളിൽ മാറ്റം വരുത്തി ആനന്ദിന്റെ മോചനം സുഗമമാക്കി. 30 വർഷത്തോളം പഴക്കമുള്ള കൊലപാതക കേസിൽ ജയിൽ മോചിതനായ വിവരം ചടങ്ങിനിടെയാണ് ആനന്ദമോഹൻ അറിയിച്ചത്. അരുണാചൽ പ്രദേശ്, ത്രിപുര എന്നീ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ ഗുജറാത്തിലെ ജാംനഗറിലേക്ക് കൊണ്ടുപോകുന്നതിനെതിരെ സുപ്രീംകോടതിയിൽ ഹർജി. ഉഷ്ണതരംഗം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിലൂടെയാണ് ആനകളെ കൊണ്ടുപോകുന്നതെന്നാരോപിച്ചാണ് ഹർജി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് തിങ്കളാഴ്ച ഹർജി പരിഗണിക്കും.
കരീബിയൻ രാജ്യമായ ഹെയ്ത്തിൽ നാട്ടുകാർ അക്രമി സംഘത്തിൽപ്പെട്ട 13 പേരെ തല്ലിക്കുന്നു. നിയമ സംവിധാനങ്ങൾ താറുമാറായി മാഫിയ സംഘങ്ങൾ അടിഞ്ഞാടുന്നതിൽ പൊറുതിമുട്ടിയാണ് ജനക്കൂട്ടം ആക്രമണം നടത്തിയത്. ക്യൂബയിൽ പെട്രോളിനും ഡീസലിനും കടുത്ത ക്ഷാമം. സർക്കാർ പരിപാടികൾ നിർത്തിവെച്ചു. സ്കൂളുകളും കോളേജുകളും ഓൺലൈൻ ക്ലാസുകൾ മാത്രം നടത്തുന്നതായും റിപ്പോർട്ടുകൾ. വൻ സാമ്പത്തിക പ്രതിസന്ധിയാണ് രാജ്യം നേരിടുന്നത്. സ്വദേശമായ അർജന്റീനയിൽ മാർപ്പാപ്പ അടുത്ത വർഷം സന്ദർശനം നടത്തുമെന്ന റിപ്പോർട്ടുകൾ. മാർപ്പാപ്പയായതിനു ശേഷം സ്വദേശമായ അർജന്റീനയിലേക്ക് അദ്ദേഹം പോയിട്ടില്ല. രാജ്യം രൂപീകൃതമായതിൻ്റെ 75 വർഷകം ആഘോഷിച്ച് ഇസ്രായേൽ. കോടതികളെ വരുതിയിലാക്കാനുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹുവിൻ്റെ നടപടിക്കെതിരെ വലിയ പ്രതിഷേധം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഇസ്രായേലിൽ നടന്നു. ലോകത്തെ ഏറ്റവും വലിയ ഓട്ടോ എക്സ്പോയായി അറിയപ്പെടുന്ന ഷാങ്ഹായ് ഓട്ടോ എക്സിബിഷന് ചൈനയിൽ തുടക്കമായി. പശ്ചിമ ചൈനയിലെ ഷാങ്ഹായ് പ്രവിശ്യയിൽ നടത്തുന്ന പ്രദർശനത്തിൽ ലോകത്തെ കാർ കമ്പനികളെല്ലാം പുതിയ മോഡലുകളുമായി എത്തിയിട്ടുണ്ട്. ഏപ്രിൽ മാസം അവസാനിക്കുന്നതോടെ ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി മാറുമെന്ന ഐക്യരാഷ്ട്രസഭ. ചൈനീസ് ജനസംഖ്യയെ ഇന്ത്യ മറികടന്നതായി നേരത്തെ വാർത്തയുണ്ടായിരുന്നു. ഇക്കാര്യം UN വാർത്താക്കുറിപ്പിലൂടെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. സ്വതന്ത്ര രാജ്യമായി നിൽക്കാനായി ചൈനയുമായി തർക്കത്തിലായിരുന്ന തായ്വാന് പൂർണ്ണ പിന്തുണയുമായി ഗ്വാറ്റമാല പ്രസിഡന്റ് തായ്വാൻ സന്ദർശിച്ചു. ലോകരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി റഷ്യ. ശീതസമര കാലഘട്ടത്തെക്കാൾ തീവ്രമായ ശത്രുതാ മനോഭാവമാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നതെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ പറഞ്ഞു. ചന്ദ്രനിൽ ആദ്യമായി സ്വകാര്യ കമ്പനിയുടെ പര്യവേഷണ വാഹനമിറങ്ങും. ജപ്പാൻ കമ്പനിയുടെ പര്യവേഷണ വാഹനം ബുധനാഴ്ച അർദ്ധരാത്രി 1:45 ചന്ദ്രനിലിറങ്ങും.